ഒടുവിൽ ഹിസ്ബുള്ള എന്താണെന്ന് ഇസ്രായേൽ നന്നായി അറിഞ്ഞു. കരയുദ്ധത്തിനിറങ്ങിയ ഇസ്രായേലിന് വമ്പൻ തിരിച്ചടി. ലബണൻ അതിർത്തി കടന്ന് കരയുദ്ധത്തിനെത്തിയ ഇസ്രായേലി സൈനികർക്ക് നേരെ ഹിസ്ബുള്ളയുടെ പീരങ്കികൾ ശബ്ദിച്ചു. 100 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 100 ഇസ്രായേലി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇസ്രായേൽ സൈന്യം മിതമായ കരയുദ്ധമാണ് നടത്തുന്നതെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. 100 ടാങ്കുകളും മറ്റുമായാണ് ലബനൻ അതിർത്തിയിലേക്ക് ഇസ്രായേൽ വന്നത്. ലബനൻ സൈന്യം പിൻവാങ്ങി ഇസ്രായേലിന് മുമ്പിൽ. പക്ഷേ ആ യുദ്ധം ഹിസ്ബുള്ള ഏറ്റെടുത്തു. ഹിസ്ബുള്ള തകർപ്പൻ പ്രകടനമാണ് കരയുദ്ധത്തിൽ കാഴ്ചവെച്ചത്. കരയുദ്ധത്തിൽ ഇസ്രായേലിനെ തുരത്തിയിരിക്കുന്നു ഹിസ്ബുള്ള. മാത്രമല്ല, ഇസ്രായേലി സൈനികർക്ക് വലിയ തിരിച്ചടിയും സംഭവിച്ചിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ പീരങ്കികളിൽ നിന്നുള്ള ഷെല്ലുകളേറ്റ് നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 100 പേർക്ക് പരിക്കേറ്റുവെന്ന് മറ്റു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വേറെ ചില മാധ്യമങ്ങൾ 100 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് റോക്കറ്റ് ആക്രമണം നടത്തി. വലിയ നാശനഷ്ടമാണ് അമേരിക്കൻ സൈനിക താവളത്തിനുണ്ടായതെന്ന് റിപ്പോർട്ടുണ്ട്. മറ്റൊരു വശത്ത് ഹൂതികൾ ടെല്ലവീവിന് നേരെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. ടെല്ലവീവിൽ വമ്പൻ സ്ഫോടനങ്ങൾ ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ കരയുദ്ധത്തിനിറങ്ങിയാൽ അതൊരു പരാജയമായിരിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. എങ്കിലും നെതന്യാഹു അത് പാലിക്കാതെ കരയുദ്ധം പരീക്ഷിക്കുകയായിരുന്നു. ലബനൻ പിടിച്ചെടുക്കാനാണ് ലബനനിൽ അധിനിവേശം സ്ഥാപിക്കാനാണ് ഇസ്രായേൽ സൈന്യം എത്തിയത്. ആ ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടി തന്നെ, നല്ലൊരു സൽക്കാരം തന്നെ ഹിസ്ബുള്ള നൽകിയിരിക്കുന്നു. ഇസ്രായേൽ സൈന്യം തോറ്റോടിയിരിക്കുന്നു. വർദ്ധിത വീര്യത്തോടെ ഇസ്രായേൽ സൈന്യം തിരിച്ചെത്തുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേലി സൈനികരെ തുരത്തിയ ഹിസ്ബുള്ള ഹസൻ നസ്റുള്ള മരിച്ചിട്ടും തങ്ങൾക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ലെന്ന് തെളിയിച്ചു. ഹസൻ നസ്റുള്ളയും ചില ഹിസ്ബുള്ള കമാൻഡർമാരും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഫോസ്ഫറസ് ബോംബുകളാണ് ലബനനിൽ ഇസ്രായേൽ ഉപയോഗിച്ചത്. ആ ഫോസ്ഫറസ് ബോംബുകളിലെ വിഷവാതകം ശ്വസിച്ചാണ് ഹസൻ നസ്റുള്ള മരണമടഞ്ഞത്. അത് സ്ഥിരീകരിക്കപ്പെട്ടു. ഹസൻ നസ്റുള്ളയുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനം തകർത്തായി ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും അങ്ങനെ ഒരു തകർച്ചയും പതർച്ചയും കരയുദ്ധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായില്ല. ഇസ്രായേൽ സൈന്യത്തെ കിട്ടാൻ കാത്തിരിക്കുന്ന പോലെയായിരുന്നു ഹിസ്ബുള്ളയുടെ പീരങ്കികൾ ശബ്ദിച്ചത്. ഇസ്രായേൽ സൈന്യത്തെ കിട്ടാൻ കാത്തിരിക്കുന്നത് പോലെ പീരങ്കികൾ കൃത്യമായി ശബ്ദിച്ചു. ആ പീരങ്കിയുടെ കരുത്തിൽ ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി മാറി. ഇത് ഇസ്രായേലിന് ഒരു സൂചനയാണ്. കരയുദ്ധത്തിനിറങ്ങിക്കഴിഞ്ഞാൽ വലിയ നാശനഷ്ടം സംഭവിക്കും. വലിയ നാശനഷ്ടം നേരിടേണ്ടി വരും ഇസ്രായേൽ. അതാണ് ഹിസ്ബുള്ള നൽകുന്ന സൂചന. ഹിസ്ബുള്ളയുടെ മാരകമായ തിരിച്ചടി നെതന്യാഹുവിന് നാണക്കേടായി മാറിയിരിക്കുകയാണ്. നെതന്യാഹു ഇപ്പോൾ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു. ലബനൻ വെടിനിർത്തണമെന്ന് ഇസ്രായേലിന്റെ സൌഹൃദ രാജ്യങ്ങൾ തന്നെ ആവശ്യപ്പെട്ടിട്ടും ആരും വെടിനിർത്തുന്നില്ല. മാത്രമല്ല, തുർക്കി യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നു എന്ന റിപ്പോർട്ടും ഇപ്പോൾ ഉണ്ട്. തുർക്കി ഇസ്രായേലിനെ ശക്തമായി വിമർശിച്ചു. വെടിനിർത്തലിന് UN ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു തുർക്കി. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കരയുദ്ധം ആദ്യമേ തന്നെ കൈകൊള്ളുന്ന യുദ്ധമായി മാറിയിരുന്നു.